ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ കാലിക്കറ്റിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഉമ്മയുടെയും ഉപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. നമ്മൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോണത്. നമ്മൾ ഡിസൈഡ് ചെയ്തത് പെരിയാർ ഹോട്ടലാണ്. ഉമ്മക്ക് നല്ല നാടൻ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പെരിയാർ ഹോട്ടലിലേക്ക് പോവാം. അവിടെ നല്ല നാടൻ ഫുഡ് കിട്ടും. പിന്നാണെങ്കിൽ കായലിനോട് ചേർന്നിട്ടാണ് ഹോട്ടലിൽ. നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാം. നമ്മൾ അവിടെ ഒരു വട്ടം പോയിട്ടുണ്ട്. ഫുഡൊക്കെ നല്ല ഇഷ്ടമായി, നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മളത് അവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. ഞായറാഴ്ചയൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് മടങ്ങിയൊക്കെ പോകാറുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ റോസ്റ്റും താറാവ് കറിയും കരിമീൻ പൊള്ളിച്ചതുമാണ്. ഉമ്മക്ക് എവിടെ പോയാലും ഒന്ന് കരിമീൻ പൊള്ളിച്ചതും ചോദിക്കും. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ സ്വാനുകൾ ഇങ്ങനെ പോകുന്നതാണ് കണ്ടത്. ഇപ്രാവശ്യം ജങ്കാറാണ്. പിന്നെ തോണി കഴിഞ്ഞിട്ട് മീൻ പിടുത്തക്കാർ വരുന്നതും കണ്ടു. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി അതിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് പിയാല എന്നാണ്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇതാ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറേ ചീഞ്ഞാവല കാണാം, കുറേ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല നല്ല കാഴ്ചകൾ കാണാം. ഈ പിയല എന്ന് പറഞ്ഞ സ്ഥലം അത്ര ആൾക്കാരോ കടകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇത് ഈ ബ്രിഡ്ജ് പിയലേക്ക് മാത്രം ഉള്ളതാണ്. നല്ല നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ പാലത്തിൻ്റെ രണ്ട് സൈഡും ഫുൾ ചീനവലകളാണ്. പിന്നെ എനിക്ക് നല്ല നല്ല വ്യൂസും. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. കുറച്ച് പിക്സൊക്കെ നല്ല നല്ല പിക്സൊക്കെ കിട്ടി. ഇതിപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് എൻഡിലെത്തി. ആ കാണുന്നത് ചെമ്മീൻ വളർത്തുന്ന സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളെല്ലാവരും ഒന്ന് പേല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊന്ന് ഒന്ന് വന്ന് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോവുകയാണ്. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്ലാറ്റ് ലുലുവിൻ്റെ അടുത്തായതുകൊണ്ട് ഞാനും ഉക്കയും ഉമ്മക്കുപ്പക്കും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ വിചാരിച്ചിട്ട് ലുലുവിലേക്ക് വന്നതാണ്.
ക്രിസ്മസ് അടുത്തത് കൊണ്ട് പലതരം കളേഴ്സ് ട്രീസൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഐറ്റംസും ഡെക്കറേഷൻസിൻ്റെ എല്ലാ സാധനങ്ങളും അവരവിടെ സെറ്റാക്കി വച്ചിട്ടുണ്ട്. എനിക്കിതൊക്കെ കണ്ടപ്പം എനിക്കൊന്ന് വെച്ച് നോക്കാൻ തോന്നി. നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലേക്ക് പോയി. കേക്ക് ഏതാ വേണ്ടതെന്ന് ബ്രദറിനോട് ചോദിച്ച് ബ്രദർ പറഞ്ഞ് നമുക്ക് സ്ട്രോബെറി കേക്ക് വാങ്ങാമെന്ന്. ഇപ്പം നമ്മൾ അവിടെ നെയിം എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് അവിടെ എല്ലാ ട്രാക്കിൽ ഫുൾ സാധനങ്ങളും അവർ എടുത്തു വച്ചിരുന്നു. ഉമ്മക്കും ഉപ്പക്കും അറിയില്ല കേട്ടോ നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. എന്തായിരിക്കും പറയാന്നൊരു പേരുമില്ല. ഉമ്മാനട്ടോ ഡോറ തുറക്കുന്നത്. ഉമ്മ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി. എന്താ ഇപ്പൊ അത് ഉമ്മ ചോദിച്ചത്. ഗൈസ് പുറത്തു പോയി വന്നതുകൊണ്ട് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിന് കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ്. വലിയൊരു പ്രശ്നമുണ്ട്, ഉമ്മക്ക് ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ മടിയായതുകൊണ്ട് നമ്മൾ ചെറിയൊരു കട്ടിങ്ങേ ഉള്ളൂ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് കട്ടിങ്ങിലേക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വളരെ ബൈ ബൈ.